അവിടെ താഴെ ചെറിയൊരു തീയായിട്ടാ വന്നത്. ചെറിയ തീയായിരുന്നു അത്. നിമിഷ നേരം കൊണ്ട് നല്ല കാറ്റുള്ളത് കൊണ്ട് നിമിഷ നേരം കൊണ്ട് കത്തിപ്പടർന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഫയർഫോഴ്സ് വന്ന് അടയ്ക്കാൻ ശ്രമിച്ചിട്ടും നിയന്ത്രണത്തിലല്ല. ഇപ്പോൾ അടുത്തത് വന്നുകൊണ്ടിരിക്കുന്നു. അടുത്തതായി എത്തി. കാറ്റ് ശക്തമായിട്ട് കാറ്റുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അണയ്ക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. ആ റോഡേ ഇങ്ങനെ അറിയാം. വണ്ടികളെല്ലാം പുറകെ വരുന്നുണ്ടോ? പുനലൂർ പ്ലാച്ചേരിയിൽ തീപിടുത്തത്തിൽ AVTയുടെ 7 ഏക്കർ സ്ഥലത്തെ റബ്ബർ തോട്ടം കത്തിയമർന്നത് വൈദ്യുത ലൈനിൽ നിന്ന് തീ പടർന്നത് കാരണമാണെന്ന് കണ്ടെത്തൽ. 2 വർഷം പ്രായമായ 1600 തൈകളാണ് അടിക്കാടിന് തീപിടിച്ച് കത്തിനശിച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 11:30 സംഭവം. സമീപത്തെ വൈദ്യുത ലൈനിൽ നിന്ന് തീ പടർന്ന് അടിക്കാടുകളിലേക്ക് പടർന്നതായാണ് നിഗമനം. പുനലൂർ പത്തനാപുരം നിലയങ്ങളിൽ നിന്നുള്ള 4 ഫയർ യൂണിറ്റുകൾ 2.5 മണിക്കൂർ ശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. AVT എസ്റ്റേറ്റിനുള്ളിലെ നഗരസഭയുടെ മാലിന്യ പ്ലാന്റിലേക്ക് തീ പടരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് നഗരസഭാ ജീവനക്കാരും തൊഴിലാളികളും പ്ലാന്റിലെത്തി മുൻകരുതൽ നടപടികളെടുത്തു. അഗ്നിശമന സേനയും ഏറെ പണിപ്പെട്ടു. നിയന്ത്രിച്ചതിനാൽ നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് തീ പടർന്നില്ല. വ്യാഴാഴ്ച രാവിലെ കടുത്ത വെയിലിനൊപ്പം ശക്തമായ കാറ്റുമുണ്ടായിരുന്നു. ഇത് തോട്ടത്തിൽ നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളിപ്പടരാൻ ഇടയാക്കി. പുനലൂർ ഫയർ സ്റ്റേഷനിൽ നിന്നും 3ഉം പത്തനാപുരം സ്റ്റേഷനിൽ നിന്നും 1 യൂണിറ്റും പാഞ്ഞെത്തി. പുനലൂർ നിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ A നസീറിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അശോകൻ, P സജു, സീനിയർ ഫയർ ഓഫീസർ A ജെയിംസ്, ഫയർ ഓഫീസർമാരായ രമേശ് കുമാർ, മനു, അനുമോൻ, സൂരജ്, ശ്രീകുമാർ, അഖിൽ, അനിൽകുമാർ, മനോജ്, വിജിത് കുമാർ, GOG K ബാബു തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.